ശ്രീ ഡോക്ടർ സുധീർ കിടങ്ങൂർ, നേരത്തെ ജോർജ് ജോസഫ് സാറ് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ക്യാമ്പസ് രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കളൊരു പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ക്യാമ്പസിൽ പൂർണ്ണമായും രാഷ്ട്രീയം നിരോധിക്കണം? രാഷ്ട്രീയ നിയന്ത്രണം എന്നുള്ള വാക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു. രാഷ്ട്രീയ നിരോധനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമുണ്ടാകാവുന്ന ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് രാഷ്ട്രീയ നിയന്ത്രണത്തിന് വേണ്ടി ഹൈക്കോടതി സമീപിച്ച ഒരു പ്രിൻസിപ്പളാണ്. ഞാൻ എൻ്റെ ഒരു മാനേജ്മെൻറ്റ് കോളേജാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കുകയും തീർച്ചയായിട്ടും രാഷ്ട്രീയ നിയന്ത്രണം അവിടെ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം ഈ രാഷ്ട്രീയം തന്നെ ഈ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എന്ന് പറയുന്ന പോലാണ്. ഇത് ഒ എൻ വി സാറിൻ്റെ ഒരു രൂപമയാണ്. എഞ്ചി കോടതിയിൽ ഈ സംഭവങ്ങൾ നടന്നപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് കൊളസ്ട്രോൾ നല്ലതാണ്, അതേസമയം കൊളസ്ട്രോൾ ചീത്തയുമാണ്, കൂടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുഴപ്പമാണ്. അപ്പോൾ രാഷ്ട്രീയം അതിൻ്റെ അതിപ്രസരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരെ വഴിതെറ്റിക്കുന്നുള്ള ഒരു സംശയമില്ല. കാരണം വളരെ സമാധാനപ്രദമായി ഫലപ്രദമായി നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ ഇന്ന് കാണാനില്ല, നേരത്തെ ഉണ്ടായിരുന്നിരുന്നു തീർച്ചയായിട്ടും. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു, നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, അവർ സ്വതന്ത്രമായിട്ട് ആശയഗതികൾ അവതരിപ്പിക്കുന്നവരായിരുന്നു, നല്ലത് വായിക്കുന്നവരായിരുന്നു, മനുഷ്യസ്നേഹമുള്ളവരായിരുന്നു, മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിരുന്നു അത്തരം നേതാക്കന്മാർ. വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ എല്ലാം വംശനാശം വന്ന ഒരവസ്ഥയാണ്. ഇന്നിപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് പല ക്യാമ്പസുകളിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കുത്തക സ്ഥാപിക്കുന്നു, അവരുടെ ഒരു മേധാവിത്വമാണ് അവിടെ നടക്കുന്നത്. അവർ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വരെ പാർട്ടി കോളേജുകളായിട്ട് മാറിയിട്ടുണ്ട്. സാറ് നേരത്തെ പറഞ്ഞൊരു ഇടിമുറികളും ഒക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്, അതൊരു സംശയവുമില്ല. ഒരു 10-20 വർഷങ്ങൾ കൊണ്ട് ഈ ക്യാമ്പസ് രാഷ്ട്രീയം വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് സംശയമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഈ അതിപ്രസരം തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. മനുഷ്യാവകാശ ധ്വംസനത്തിൻ്റെ ചില തുരുത്തുകളായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയവുമില്ല. അപ്പോൾ ഞാനന്ന് ഹൈക്കോടതിയിൽ പോയതിന് ശേഷം വേറെയും പല കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ എന്നോട് ചോദിക്കുകയും ഞങ്ങളുടെ വക്കീലിനെ ഒന്ന് വിട്ടുതരാമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്ത് അങ്ങനെ അവരും ഈ പറഞ്ഞ പോലെ വക്കീലിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുകയും അങ്ങനെ രാഷ്ട്രീയ നിയന്ത്രണം എന്ന് പറയുന്നത് ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും രാഷ്ട്രീയ നിയന്ത്രണമൊക്കെ കോടതി മുഖാന്തരം കിട്ടിയാലും നിരന്തരമായി കണ്ണിലെണ്ണയൊഴിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രിൻസിപ്പളും അധ്യാപകരും എല്ലാം കൂട്ടായിട്ട്, രക്ഷകർത്താക്കളും കൂട്ടായിട്ട്, മീഡിയയുടെ സപ്പോർട്ടോടുകൂടിയാണ് അന്ന് എനിക്ക് ഒരു പരിധിവരെ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ സാധിച്ചത്. അതിനുശേഷം ഈ കോളേജിലെ ഇടിമുറികൾ അപ്രത്യക്ഷമാവുകയും കോളേജിൽ റാഗിങ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ലാതാവുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. റാഗിങ് കോളേജിന് വെളിയിൽ പക്ഷേ അപ്പോഴും നടക്കുന്നു, അത് വേറൊരു കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കോളേജിനകത്ത് ശാന്തമാണ്, പക്ഷേ ഇവർ നോക്കി വെക്കുന്ന വിദ്യാർത്ഥികളെ വെളിയിൽ കൊണ്ടുപോയിട്ട് തല്ലുന്ന കേസുകളൊക്കെ പിന്നെ കേട്ടിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കോളേജിൽ പോലീസ് കൺട്രോൾ റൂം വരെ സ്ഥാപിക്കേണ്ടി വന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്, വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അവരെ സ്നേഹിക്കുന്നത്. അങ്ങയുടെ കോളേജിലെ സ്ഥിതി എന്താ? ഇപ്പം ഒരു പരിധിവരെ പ്രശ്നമില്ലാതാണ് പോകുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കോളേജിനകത്ത് പ്രശ്നമില്ലെങ്കിലും കോളേജിന് വെളിയിൽ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഉള്ളിൽ കുഴപ്പമില്ല, ഉള്ളിൽ താരതമ്യേന കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അങ്ങനെ പ്രിൻസിപ്പൽമാരുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും ഇതുപോലെ ഒരു ഒരു റാഗിങ് ഇല്ലാത്ത സമാധാനപൂർണമായ അന്തരീക്ഷം സാധിക്കാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം കോളേജുകൾ വിജ്ഞാന വിതരണത്തിന്റെ സ്ഥാപനങ്ങളാണ്, സർവകലാശാലകൾ വിജ്ഞാനം പ്രസരിപ്പിക്കുന്ന ദീപനാളങ്ങൾ പോലെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുട്ടാക്കി മാറ്റുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ പാടില്ല, അതിനെ മുളയിലേ നുള്ളേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീനാണെങ്കിലും ഹോസ്റ്റൽ വാർഡനൊക്കെ ആണെങ്കിലും ഈ ഒരു സംഭവം നേരത്തെ മനസ്സിലാക്കുവാനും അവർക്ക് റിപ്പോർട്ട് ചെയ്യുവാനും ഒരു കുട്ടിക്കെങ്കിലും ഒരു മനസാക്ഷിയുടെ ശബ്ദത്തോടുകൂടി ഇതിനെതിരായിട്ട് പ്രതികരിക്കുവാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ട് തോന്നുന്നു. പിന്നീട് വളരെ ശേഷം സിദ്ധാർത്ഥൻ്റെ പിതാവുമായിട്ട് അവർ ആശയവിനിമയം ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചു എന്നുള്ളൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഈ എനിക്ക് നിരാശയില്ല ഇക്കാര്യത്തിൽ. കാരണം ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ പ്രത്യാശിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഈ നന്മ എന്ന് പറയുന്നത് അങ്ങനെ തീരെ കുറ്റിയേറ്റ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നന്മ വിജയിക്കുക തന്നെ ചെയ്യും, താൽക്കാലികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോവുക, തളരരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത് ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണം ഈ രംഗത്ത്, അതാണ് എൻ്റെ ആരെങ്കിലുമൊക്കെ ശ്രമിക്കണം.
ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവണം, അതല്ലെങ്കിൽ വളരെ പ്രബലന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ അവർ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ രക്ഷകർത്താവിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, പോകണം. കാരണം നന്മയും സത്യവും നമ്മുടെ പക്ഷത്താണ്. നല്ലൊരു ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ ഒരു പ്രകാശം ചൊരിയേണ്ട ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പോരാട്ടവുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക തന്നെ വേണം. പോരാട്ടം എന്ന് പറയുമ്പോൾ അങ്ങ് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഇത് ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഒരു രാജ്യം തന്നെയാണ് നമ്മുടേത്. ധാർമ്മികതയെല്ലാം മാറ്റി നിർത്താം, നിയമങ്ങളുണ്ട് നമുക്ക്, ഭരണഘടനയുണ്ട് നമുക്ക്, ധാർമ്മികത ഒരു വശത്ത് കിടക്കും. അതില്ലെങ്കിൽ അത് അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ മഹത്തായ ഒരു ഭരണഘടനയുണ്ട്. അപ്പോൾ അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ഗവർണറാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ സംശയമില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല അഭിഭാഷകന്മാരുണ്ട്, നല്ല ജഡ്ജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനവും ജനാധിപത്യവും പുറത്തില്ലെങ്കിൽ മറ്റെവിടെയാണ് പുലരുക? ഓക്കെ. അപ്പോൾ അതുകൊണ്ട്